ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എഗ്ഷിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ടൈപ്പ് മഷ്റൂമാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണത്. അതിന് ആദ്യ ആവശ്യം കുറച്ച് മുട്ടത്തോടാണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ആദ്യം ഈ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരേ ലെവലാക്കിയിട്ട് ഈ മുട്ടത്തോടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ബ്ലാക്ക് പെയിൻ്റ് ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ ഇതിലൂടെ ഒരു ലൈൻ വരച്ചെടുക്കണം. ഇത് ടോട്ടലി നമുക്ക് എല്ലാത്തിലും ഇതേപോലെ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് പേപ്പർ എടുക്കുന്നുണ്ട്. നമുക്കിത് ഇതേപോലെ മടക്കിയെടുക്കാം. ഇത് കോണിൻ്റെ കാലാണ് നമ്മളിവിടെ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗം വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇവിടെ ഞാൻ 5 പേപ്പർ റോളാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി കൂണിൻ്റെ താഴെ ചെറിയ പുൽച്ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഞാനൊരു ഗ്രീൻ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പുൽച്ചെടികൾ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് ഒരെണ്ണം പോരാ, നമുക്ക് നിറയെ വെക്കണം. അതിൻ്റെ താഴെ ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നിറയെ ഇതേപോലെ ചെയ്തെടുക്കണം. ഞാനിവിടെ ഇത്രയും പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്യാൻ പോണത് ഒരു കാർഡ്ബോർഡിലാണ്. കാർഡ്ബോർഡിലാണ് നമ്മളിതെല്ലാം ഒട്ടിച്ച് വെക്കുന്നത്. അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ പുൽച്ചെടികളൊക്കെ നമ്മൾ ചെയ്തെടുത്ത പേപ്പർ കട്ടിംഗ് എല്ലാം നമുക്കിതിലൂടെ ഇതിൻ്റെ ആദ്യം റൗണ്ട് ഫുള്ളും നമുക്കിത് ഒട്ടിച്ചെടുക്കണം. റൗണ്ട് ഫുള്ളും ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി കൂണിൻ്റെ കാല് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് ഗം ഉപയോഗിച്ചിട്ട് മെല്ലെ വെച്ച് കൊടുക്കാം. നമ്മളിത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ വേണം വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ മുട്ടത്തോടും കൂടി നമ്മൾ വെക്കുമ്പോൾ ഇത് രണ്ടും ടച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാല് വെക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസിൽ വേണം ഇത് വെക്കാൻ. ഓക്കെ, ഞാനിവിടെ ഇതെല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പേപ്പർ കട്ടിങ്സ് ഉണ്ടല്ലോ പുൽച്ചെടികളായിട്ട് നമ്മൾ വെട്ടിയെടുത്തത്, അത് നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മളിതിങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഈ പേപ്പർ കട്ടിങ്സ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലെല്ലാം നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പുൽച്ചെടികളും കൂണിൻ്റെ കാലും ഒക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഐറ്റം നമ്മുടെ മുട്ടത്തോട്, അതിവിടെ കളർ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗം ഉപയോഗിച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചു വയ്ക്കാം. ഞാനിവിടെ മുട്ടത്തോടിൻ്റെ ഉള്ളിൽ ഗം ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഇങ്ങനെയോ അല്ലെങ്കിൽ മുട്ടത്തോടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ടോ നമുക്കിത് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കിതിനെ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യണം. ഈ മുട്ടത്തോട് എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ഇത് മുട്ടത്തോട് കൊണ്ടുള്ള പരിപാടി ഇതാ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ലുക്ക് ഇതാണ്, മഷ്റൂമിൻ്റെ ഔട്ട്ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.